നമസ്തെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. ട്രെൻഡിങ് മാർക്കറ്റും സൈഡ്വേസ് മാർക്കറ്റും കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് ലോസ് ഒഴിവാക്കാനായിട്ട് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻ ട്രേഡിലൂടെ സാധിക്കും. അപ്പം അത് ലേറ്റസ്റ്റ് വേർഷൻ വിൻ ട്രേഡർ 8.1 എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അത് എക്സാമ്പിൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിലൂടെ കാണിച്ചു തരാം. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി അതേപോലെ നാച്ചുറൽ ഗ്യാസും അങ്ങനെ കുറച്ച് മൊമെൻറ്റ്സ് ട്രെൻഡിങ് ആയിട്ടുള്ളതും അതേപോലെ സൈഡ് വേസ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം. അതിൽ എങ്ങനെ ഒരു ട്രേഡ് എടുക്കാമായിരുന്നു, അതേപോലെ ലോസിലേക്ക് ഒഴിവാക്കുന്ന നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ കാണിച്ചു തരുന്നത്. അപ്പം ഇപ്പം നടക്കുന്ന ലൈവ് മാർക്കറ്റ് നാച്ചുറൽ ഗ്യാസ് അതിലൂടെയും കാണിച്ചു തരാം, അതേപോലെ തന്നെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസിലൂടെയും കാണിച്ചു തരാം. അപ്പോൾ ഇത് ലൈവായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ലൈവ് മാർക്കറ്റിൽ ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിൽ ഫോം ഫില്ലപ്പ് ചെയ്യുക, അതേപോലെ എൻ്റെ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 8 1 3 9 0 3 9 4 ഇതാണ്ട് വാട്സപ്പ് നമ്പർ ഈ ഡിസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ ഇന്ന് ടോട്ടൽ മാർക്കറ്റ് സെല്ല് തന്നെയായിരുന്നു, ബൈസിഗിൽ വന്നിട്ടുണ്ടായിരുന്നു, കൺഫേം ആയിരുന്നില്ല. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ട 1-2 പോയിൻറ്റ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, 2 പോയിൻറ്റ് നിങ്ങൾ ആക്ച്വലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം നമ്മുടെ സോഫ്റ്റ്വെയർ സിഗ്നൽസ് സൈഡ് വേസ് ആണോ ട്രെൻഡിങ് ആണോ അതോ എത്രത്തോളം മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും, അത് അവിടെ എടുക്കേണ്ട ട്രേഡ് ആണോ നമുക്ക് കാണിച്ചു തരാം. ഇൻ കേസ് കൺഫേം ആയാലും നമുക്ക് ആക്ച്വലി ട്രെൻഡിങ് മാർക്കറ്റ് അല്ല, സൈഡ് വേസ് ആണെങ്കിലും നമുക്ക് എങ്ങനെ അത് ലോസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിലൂടെ കാണിച്ചു തരികയാണ്. ലൈവ് റേറ്റ് നിങ്ങൾക്ക് ഓണിൽ കാണാം. ഈ ലേറ്റസ്റ്റ് വേർഷനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആക്ച്വലി ബാർ ചാർട്ടാണ്. ഇതിനകത്ത് റെഡ് കളർ ഡൗൺ ആരോ സെല്ലും ഗ്രീൻ കളർ ബൈയും ആണ്. അപ്പോൾ രണ്ടും ഓട്ടോമാറ്റിക് സിഗ്നൽസ്, നിങ്ങൾക്ക് സിഗ്നൽസ് അലേർട്ടായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഇങ്ങനെ ബെൽ സൗണ്ട് എഫക്റ്റോടുകൂടി അലേർട്ട് മെസ്സേജ് തരും. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം സിഗ്നൽസിൻ്റെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ലേറ്റസ്റ്റ് സിഗ്നൽ സെല്ലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ മുകളിൽ കൊടുക്കും. അതിന് എൻട്രി പോയിൻറ്റും ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡും തേർഡും. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സിഗ്നൽ പ്രകാരം നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. ഒരു അപ്രോക്സിമേറ്റ് ഒരു 70 പോയിൻറ്റ്സ് വന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടി, നമുക്ക് എക്സിറ്റ് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് അടിക്കാനുള്ള ചാൻസ് നമുക്ക് ആക്ച്വലി ഉണ്ട്. ഫസ്റ്റ് ടാർഗറ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നല്ലൊരു മൊമെൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യണം, ഇതിനകത്ത് സിഗ്നൽസ് എങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു സിഗ്നൽസ് വന്ന് ഞാൻ നമുക്ക് ആക്ച്വലി നേരെ കയറി എടുക്കുന്നതിന് പോലെ നമ്മുടെ സോഫ്റ്റിനകത്ത് കുറച്ച് കൺഫർമേഷൻ ലെവൽസ് ഉണ്ട്. ആ കൺഫർമേഷൻ ലെവൽസ് നോക്കിയിട്ട് മാത്രം എടുക്കുക. അതായത് ട്രെൻഡിങ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ സിഗ്നൽസ് വരുന്ന സമയത്ത് ആക്ച്വലി ക്യാൻഡിൽ കളർ റെഡാവും, താഴത്തെ കൺഫർമേഷൻ ബാർ റെഡാവും, പ്രൈസിങ് സെൽ സോൺ വരും. ഇത് 3 ഓക്കെ ആവുന്ന സിറ്റുവേഷനിൽ നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ എടുക്കാം. അപ്പം സിഗ്നൽസ് ഈ സിഗ്നൽ പ്രകാരം ലേറ്റസ്റ്റ് സെൽ സിഗ്നൽ പ്രകാരം നോക്കുകയാണെങ്കിൽ സിഗ്നൽസ് വന്നതേ ഓൾറെഡി കൺഫേം ആയിട്ടാണ്. നേരത്തെ തൊട്ടെ മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാവുന്ന നേരത്താണ് സെല്ല് വന്നത്. അവിടെ നിന്ന് ഡയറക്റ്റ് ആ പോയിന്റിൽ തന്നെ എടുക്കാമായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് ആ പോയിന്റ് എടുത്തപ്പോൾ അടിച്ചു, നമുക്ക് ആക്ച്വലി 3 കാലം എക്സിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ് ആകുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ആക്ച്വലി കളർ ഇൻഡിഫിക്കേഷൻ എക്സ്ട്രാ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ കളറായിരുന്നു, ഓറഞ്ച് കളറായിരുന്നു. നമുക്ക് മാർക്കറ്റ് ഇന്നലെ വന്ന സെല്ല് തന്നെ കണ്ടിന്യൂ ആയി പോയി നടക്കുകയാണ്. പക്ഷേ ഇടയ്ക്ക് നമുക്ക് കളർ ചേഞ്ച് ആയിട്ട് ബ്ലൂ ആയിട്ടും ഇതേപോലെ ഹോളോ ക്യാൻഡിൽസ് ആയിട്ടും ഓറഞ്ച് കളറായിട്ടും ഫോമായി വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കളർ ചേഞ്ചസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാർക്കറ്റ് ട്രെൻഡിങ് അല്ല, സൈഡ് വേസ് ആണെന്ന് നമ്മുടെ സോഫ്റ്റ്വെയറിൽ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നലെയും ഇതുപോലെ നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ ഹ്യൂജ് ഡൗൺ പോയിട്ട് കുറേ നേരം മാർക്കറ്റ് സൈഡ് വേസ് തങ്ങി നിന്നതിന് ശേഷമാണ് പിന്നെ ഇറങ്ങിയിരുന്നത്. അപ്പോൾ ഇതേപോലെ സൈഡ് വേസ് മാർക്കറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് കളർ ചേഞ്ച് സൈഡും കാണിച്ചു തരും. അപ്പോൾ അത് കളർ ചേഞ്ച് കാണിച്ചു തരുന്നത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അത് ഫസ്റ്റ് പോയിൻ്റ്. സെക്കൻഡ്, നമുക്ക് ആക്ച്വലി ഈ കൺഫേം ഈ ചെറിയ ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്ലൂ കളർ സ്റ്റാറ്, യെല്ലോ കളർ സ്റ്റാറ്, ഇത് റേഞ്ച് ബോണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഈ റേഞ്ച് ബോണ്ട് ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് ആക്ച്വലി മാർക്കറ്റിൻ്റെ വോളിയം തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതായത് മാർക്കറ്റ് നല്ല വോളിയമുള്ള മാർക്കറ്റാണോ, അതേപോലെ തന്നെ ട്രെൻഡിങ് ആണോ, ട്രെൻഡിങ് മാർക്കറ്റാണോ, അതേപോലെ തന്നെ സൈഡ് വേസ് മാർക്കറ്റാണോ, ഈ രണ്ട് റേഞ്ച് ബോണ്ട് ഇപ്പോൾ കാണുന്ന ബ്ലൂ കളർ നമ്മുടെ ലൈൻസും അതേപോലെ തന്നെ യെല്ലോ കളർ ലൈൻസും റേഞ്ച് ബോണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന് നമുക്ക് കാണിച്ചു തരും. അത് ഈ റേഞ്ച് ബോണ്ട് ഇൻഡിക്കേറ്റേഴ്സിൽ ഗ്യാപ്പ് കൂടുതൽ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ നാച്ചുറൽ ഗ്യാസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രാവിലെ
ഒരു ബൈ സിഗ്നലിൽ ഇപ്പം നടക്കുന്ന ലൈവ് മാർക്കറ്റാണ്. രാവിലെ ഒരു ബൈ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം സൈഡ് വേസ് കാണിച്ചു. സൈഡ് വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം കളർ ചേഞ്ചസ് ആയിട്ട് ഇങ്ങനെ തങ്ങി നിന്ന് നമുക്ക് ആക്ച്വലി അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് ഔട്ട് പോയിരിക്കുന്നത്. അത് ഫസ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ സൈഡ് വേസ് ആണ് കാണിച്ച പോയിന്റ് എന്ന് പറഞ്ഞാൽ സൈസ് കളർ ചേഞ്ച് ആണ്. സെക്കൻഡ് നമ്മുടെ ആ റേഞ്ച് ബോണ്ട് ഇൻഡിക്കേറ്റേഴ്സിന് ഗ്യാപ്പ് കുറവായിരുന്നു. അതായത് ഇന്നലത്തെ മാർക്കറ്റും ഇന്നത്തെ മാർക്കറ്റും നമ്മൾ വ്യത്യാസം നോക്കിയാൽ കാണാം ക്യാൻഡിലിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഗ്യാപ്പ് കൂടുതലാണ്, ഇന്ന് ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ മാർക്കറ്റിന് വോളിയം ഇല്ല. അപ്പോൾ അതേപോലെ നമുക്ക് മാർക്കറ്റ് പോകുന്നതോടൊപ്പം വോളിയം കുറച്ച് കൂടി. ഇപ്പം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു നല്ല ഇന്നലത്തെ പോലെ ഹ്യൂജ് ബ്രേക്ക് ഔട്ടിനുള്ള നല്ലൊരു ട്രെൻഡിങ് മൊമെൻ്റ് എന്ന് പറയാൻ കിട്ടിയിട്ടില്ല. കുറേ നേരം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് പോയിന്റ് കിട്ടി, നമ്മളവിടെ എക്സിറ്റ് ചെയ്തു. പ്രോഫിറ്റ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടി. പക്ഷേ മാർക്കറ്റിന് വോളിയം ഇല്ലാത്തത് കാരണം നമുക്ക് ആക്ച്വലി നല്ലൊരു മൊമെൻറ്റിലേക്ക് തിരിപ്പോയില്ല. അതേപോലെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഏഷ്യൻ പെയിൻസിൻ്റെ നെക്സ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ഏഷ്യൻ പെയിൻസിന് ഇന്നലെ വന്ന സെല്ല് കണ്ടിന്യൂ ആയിട്ട് തന്നെ ഇന്ന് പോവുകയാണ്. ഇപ്പോൾ ഇന്നലെ സെൽ സിഗ്നൽ വന്നത് എപ്പോഴാണ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, 10-ാം തീയതി വന്നാണ് 9:20. അപ്പോൾ ടോട്ടൽ വൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഇന്നും അതേ ട്രെൻഡ് തുടർന്ന് കണ്ടിന്യൂവേഷനായിട്ട് പോയി 118 പോയിൻസോളം പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സോഫ്റ്റിനകത്ത് ട്രെൻഡിങ് മൊമെൻ്റാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ സോഫ്റ്റിലെ സിഗ്നൽസ് വന്നതിന് ശേഷം ക്യാൻഡിൽ കളർ ഗ്രേ റെഡ് ആവണം, താഴെ റെഡ് വന്ന സെൽ സോണും വന്ന് കറക്റ്റ് ആ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ വിത്തിൻ 15 മിനിറ്റ്സിലുള്ള ബ്രേക്ക് ഔട്ട് പോയി കഴിഞ്ഞാൽ നേരെ നല്ല ട്രെൻഡിങ് മൊമെൻ്റാണ്. മൂന്ന് ട്രേഡും ടാർഗറ്റും സോഫ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് ഇന്നത്തെ അമരാജ് ബാറ്ററിയിലൂടെ കാണിച്ചു തരാം. അമരാജ് ബാറ്ററിയിൽ സെയിം ഇതേ മൊമെൻ്റ് ആയിരുന്നു. രാവിലെ സെല്ല് വന്നു, ക്യാൻഡിൽ റെഡായി, താഴെയും റെഡ് വന്നു, സെൽ സോണും വന്നു, നോർമൽ ക്യാൻഡിൽ ഓപ്പണിംഗ് ആയി, റെസിസ്റ്റൻസ് അവിടെ കൺഫേം ആയി, ബ്രേക്ക്ഔട്ടും പോയിട്ട് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ക്യാൻഡിൽ നമ്മൾ എടുക്കാറുണ്ട്. അവിടെ നേരെ പോയി മൂന്ന് ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ബൈ സിഗ്നൽ വന്ന സമയത്ത് പക്ഷേ ബൈ കൺഫേംഡ് ആയിരുന്നില്ല. അപ്പോൾ സെല്ലിന് കിട്ടിയ അത്രയും വോളിയം ബൈക്ക് കിട്ടിയിട്ടില്ല. ബൈ വന്ന റെസിസ്റ്റൻസ് ഇവിടെ നിന്നാണ് ബ്രേക്ക് ആയിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് പോയിന്റ് കിട്ടി കയറിയിട്ടുണ്ട്, 3 പോയിന്റോളം കയറിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ സെല്ലിന് വന്ന നല്ല ട്രെൻഡിങ് മൊമെൻറ്റ് ബൈക്ക് അത്രയും കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും മൂന്ന് ടാർഗറ്റും അടിച്ച് നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ഇതിന് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്നലെയും ഇന്നുമായിട്ട് മാർക്കറ്റ് വളരെ കൺസോളിഡേഷനാണ്. സെല്ല് നിഫ്റ്റിയിൽ രാവിലെ പോയിട്ടുണ്ട്, പക്ഷേ മാർക്കറ്റിൻ്റെ വോളിയം ഉണ്ടായിരുന്നില്ല. ബൈ വന്നു, കൺഫേം ആയ പൊസിഷൻ നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് പോയി. അപ്പോൾ ഇങ്ങനത്തെ പൊസിഷൻ പോകുന്ന സമയത്തും നമ്മുടെ സോഫ്റ്റ്വെയറിന് ആക്ച്വലി കൺഫർമേഷൻ കാണിച്ചു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഔട്ട് പോയതിന് ശേഷം മാത്രം പിക്ക്. അതായത് ഇപ്പോൾ ബൈ ഇവിടെ വന്നു, സോഫ്റ്റ്വെയറിൽ തന്നു, അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഓൾറെഡി കുറച്ച് കയറിയിട്ടാണ് നമുക്ക് ആക്ച്വലി ആ ബൈ തന്നിരിക്കുന്നത്. അപ്പോൾ താഴത്തെ കൺഫർമേഷൻ ബാർ അവിടെ റെഡിലാണ് നിൽക്കുന്നത്, ഗ്രീനിലേക്ക് കൺവേർട്ട് ആയ പൊസിഷൻ ഇവിടെ നിന്നാണ്. അവിടുന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതായത് ഇത്രയും കൺസോളിഡേഷൻ ഉള്ള പോയിന്റിൽ നമുക്ക് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ അടുത്ത ക്യാൻഡിൽ അവിടെ ഫോം ആയത് ബ്ലൂ ആണ്. അതേപോലെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇൻ കേസ് നിങ്ങളൊരു ട്രെൻഡ് എടുത്തു എന്ന് വിചാരിക്കുക, എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് പോകാൻ ചാൻസ് ഉള്ള പൊസിഷനിൽ അവിടെ നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ആവുന്ന ചില സമയത്ത് വൈറ്റോ ബ്ലൂവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയുള്ള പൊസിഷൻസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ആ പോർഷൻസിൽ റിവേഴ്സ് ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ലോസ് ഇല്ലാതെ തന്നെ നമുക്ക് ആ കളർ ചേഞ്ച് ഇടയ്ക്കിടയ്ക്ക് ഫോം ആവുന്ന പൊസിഷൻ അവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പോർഷൻ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ഒരു അർത്ഥവുമില്ല. നമുക്ക് ആക്ച്വലി ആ ട്രെൻഡിങ് മൊമെൻ്റ് വെറുതെ മാർക്കറ്റ് തിരിച്ച് കയറും എന്നുള്ള സ്പെക്കുലേഷനിലൂടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ പോർഷൻ എടുത്തവർക്ക് ഒരുപാട് ലോസ് ഇല്ലാതെ എക്സിറ്റ് ചെയ്യാനുള്ളൊരു ഇൻഡിഫിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ പോയിന്റ് നിങ്ങൾക്ക് ലൈവിൽ സ്വയം ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ആക്ച്വലി മാർക്കറ്റ് ട്രെൻഡിങ് ആണോ കൺസോളിഡേഷൻ ആണോ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോർഷൻ ആണെന്ന് സോഫ്റ്റ്വെയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് നമുക്കൊരു ബെറ്റർ ട്രേഡിലേക്ക് എടുത്ത് എക്സിറ്റ് ചെയ്യാനുള്ള പോർഷൻ നമ്മുടെ സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. അപ്പോൾ ഇത് ലൈവിൽ ചെക്ക് ചെയ്തിട്ട് മാത്രം ഡിസൈഡ് ചെയ്യുക എങ്ങനെ പർച്ചേസ് ചെയ്യണമെന്ന് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം കോൺടാക്ട് ചെയ്യൂ, ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.